അപ്പോൾ ലോകേഷ് കനകരാജ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ലിയോ എന്നൊരു സിനിമ പ്രതീക്ഷകളെല്ലാം തകർക്കും എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മളുടെ വിജയ്, തലപതി വിജയ് നായകനാകുന്ന ലിയോ എന്ന് പറഞ്ഞ ചിത്രം, അതെ, ലോകേഷ് കനകരാജാണ് അത് സംവിധാനം ചെയ്യുന്നത്. ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ ഉള്ള സിനിമ തിയേറ്ററിലേക്ക് എത്താൻ 10-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ആക്ച്വലി ഇതിനൊരു പ്രൊമോഷന്റെ ആവശ്യമില്ല, കാരണം വിജയ് അറിയാവുന്ന എല്ലാ ആളുകളും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലിയോ. ലോകേഷ് കനകരാജിന്റെ ഇതിന് മുൻപുള്ള സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിക്രം ആണെങ്കിലും കൈതി ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു LCU എന്ന് പറയുന്ന അതിൽ അടങ്ങുന്ന ഒരു സിനിമയാണ് ലിയോ എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. സോ അത്രത്തോളം എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അത് മാത്രമല്ല, അങ്ങനെ ഒരു സിനിമയാണ് ലിയോ എങ്കിൽ അപ്പോൾ അതിൽ വരുന്ന വിജയ് എന്ന് പറയുന്നത് ടിപ്പിക്കൽ വിജയ് ആയിരിക്കത്തില്ല. അതും വിജയ് ആരാധകർക്ക് ഭയങ്കര ഒരു എന്താ പറയുക എക്സ്പെക്റ്റേഷൻ തരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ലോകേഷ് ഇപ്പോൾ കുറേ ചാനലുകൾക്കൊക്കെ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഓടി നടന്നു കൊടുക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ ലോകേഷ് തന്നെ പറഞ്ഞൊരു സംഭവമാണ്, ലിയോ എന്ന സിനിമയിൽ വിജയ്ക്ക് മാസ് ഡയലോഗുകളില്ല, ഇൻട്രോ ഫൈറ്റ് ഇല്ല, ഇൻട്രോ സോങ് ഇല്ല, ഒന്നുമില്ല, ഒരു സാധാരണ പോലത്തെ ഒരു പടമായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ശരിക്കും നമ്മൾ ഫാൻസിന് വേണ്ടത് അതൊക്കെ തന്നെയാണ്, ഇൻട്രോ സോങ്, ഒരു ഇൻട്രോ ഫൈറ്റ്, പിന്നെ മാസ് ഡയലോഗ്. പക്ഷേ അതൊന്നും ഇല്ല എന്ന് ലോകേഷ് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഫാൻസ് ഡിസപ്പോയിൻറ്റഡ് ആണ് ഗായ്സ്, ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, ഇൻട്രോ സോങ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്ത് സോങ് ആണ്? അറിയാവുന്നവരൊന്ന് പറഞ്ഞു തന്നെ. കാരണം ഇതിൽ പറയുന്നത് ഞാൻ റെഡിയാണ്, വരുവാണ്, അണ്ണൻ റെഡിയായിട്ട് വരുവാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതപ്പോൾ ഇത് എങ്ങോട്ട് വരുന്ന കാര്യമാണ് അപ്പോൾ പറയുന്നത്? അതിലെ ലിറ്ററലി പറയുന്നത് പുള്ളി റെഡി ആയിട്ട് വരുവാണെന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഇൻട്രോ സോങ് അല്ലേ? റെഡി ആയിട്ട് പിന്നെ പുള്ളി എങ്ങോട്ട് പോകാൻ, എല്ലാം കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൽ, ദാറ്റ് ഡസൻ മേക്ക് സെൻസ്. സോ ഇത് ഒരു ഇൻട്രോ സോങ് ആയിരിക്കാം, ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അയാൾ കൊള്ളാം, അടിപൊളിയായിരിക്കും പാട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് സംഭവം. അല്ലെങ്കിൽ ഫാൻസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് ഫാൻസിൻ്റെ എക്സ്പെക്റ്റേഷനിലുള്ള സംഭവങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവണ്ട എന്ന് കരുതിയിട്ടായിരിക്കും ഒരു പക്ഷേ ലോകേഷ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇതൊരു കില്ലർ പടമായിരിക്കും. നമ്മൾ ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളൊക്കെ ലോകേഷ് വിജയ് കൊണ്ട് ഈ സിനിമയിൽ ചെയ്യിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു പടമാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇതേപോലെ ഒരു ഇൻട്രോ സീൻ അല്ലെങ്കിൽ ഇൻട്രോ ഫൈറ്റ്, ഇൻട്രോ സോങ് ഇതൊക്കെ ഇല്ലാതെ വിജയ് ഈ പടത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതേക്കും വരെ ബൈ.